അതായത് നമ്മൾ സംസാരിക്കുന്ന ആൾ ഒരു വ്യക്തിയോടാവാം, അനേകം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയോടാവാം, ഒരു വ്യക്തിയുടെ തന്നെ പല മുഖങ്ങളിൽ ഒന്നിനോടാവാം. ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ആകാവൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിത്വം ഈ ലോകത്തില്ല. അതിന് സർക്കാർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, വ്യാജ ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള പേരിൽ പൊതുജനങ്ങളുടെ അപൂർണമായ അല്ലെങ്കിൽ തെറ്റായതാണെങ്കിൽ എന്ത് തന്നെയായാലും സംസാരത്തെ തടയാൻ ശ്രമിക്കുക, തെരുവിലെ മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നതിന് തുല്യമായൊരു കാര്യമാണ് അത്. ജനാധിപത്യ വിരുദ്ധമാണ്, അത് വിജയിക്കത്തുമില്ല. പക്ഷേ എടുക്കുന്ന നടപടികളും കൂടി പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ 10-15 വർഷമായിട്ടുള്ള നടപടികൾ പരിശോധിച്ച് നോക്കൂ. നടപടികളൊന്നും ഇത് തടയാൻ പര്യാപ്തമായിട്ടുള്ളതല്ല. അതിനുള്ളൊരൊറ്റ കാര്യം പറഞ്ഞുതരും, ഐ ആക്ട് കൊണ്ടുവന്നു. എന്താണ് ഇതിനുള്ള പര്യാപ്തമായ കാര്യങ്ങളേ അല്ല. ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പറയുന്നതിൽ തന്നെ ഒരു സംഭവമുണ്ട്. അതായത് ഈ പല സംഭവം സാധാരണക്കാർക്ക് ഈ പരാതി ബോധിപ്പിക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ജിയോഗ്രഫിക്കൽ ഒരു ഇൻഫിനിറ്റീവാണ്. അത് പരാതി അങ്ങ് എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് സാധാരണക്കാരന് കഴിയുന്നില്ല. അല്ല, ഇപ്പോഴറിയാമോ? അല്ല, അത് അതിന് പരിഹാരമായിട്ടാണോ ഈ ഗ്രീവൻസ്? അല്ല, എന്തുകൊണ്ട് പരാതി, എന്തിലാണ് പരാതിപ്പെടുക? നിങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്, കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ IPC പ്രകാരം, CRPC പ്രകാരം കുറ്റകൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിപ്പെടാനും നടപടികൾ സ്വീകരിക്കാനുമുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ നിയമം ശക്തിപ്പെടുത്തണം. അതിലെനിക്ക് തർക്കമില്ല. പക്ഷേ ഇതല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരാൾ ഈ നമ്മൾ എല്ലാവരും കുറ്റം ചെയ്തേക്കും എന്ന് അനുമാനിച്ചുകൊണ്ട് എല്ലാവരെയും സർവേലൻസിൽ വെക്കുന്ന ഒരു പുതിയ ശീലം, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ 2006-2011 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ 2008 തോന്നുന്നു നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ നടത്തി. അന്ന് വിക്കിപീഡിയയുടെ ജിമ്മി വെയിൽസ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിന് പ്രസ് ക്ലബിൽ പോകുമ്പം ഞാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യം, വിക്കിപീഡിയ ഇങ്ങനെ സോഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ്, അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരില്ലേ, അത് ശരിയായ വിവരങ്ങളാണെന്ന് എങ്ങനെ അറിയാം എന്നൊക്കെയുള്ള ചോദ്യം അയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്യാനായിട്ടിരിക്കും. അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ നൈഫും ഫോർക്കും ഒക്കെ ഇവിടെ വെക്കും. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഇവിടെ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ വരുന്നു എന്ന് വിചാരിക്കും, ഇത് മാരകായുധങ്ങളല്ലേ, ഇതിവിടെ വെച്ചാൽ ഇവിടെ ജീവന് അപകടം സംഭവിക്കില്ലേ എന്ന് ചോദിച്ചാൽ അത് വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഈ വരുന്നവരെല്ലാം മാനസികാസ്വാസ്ഥ്യമുള്ളവരായിരിക്കും എന്ന് കണ്ട് ഞാനൊരു ഹോട്ടൽ ഡിസൈൻ, റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്യാനിരുന്നാൽ ഹി സെഡ് ഐ വിൽ എൻഡ് അപ് ഡിസൈനിങ് എ ജയിൽ ആൻഡ് നോട്ട് എ റെസ്റ്റോറൻറ്റ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഇതിനുള്ള മറുപടി. നിങ്ങളൊരു സമൂഹത്തിലെ ആൾക്കാർ എല്ലാവരും കുറ്റവാളികളാണ് എന്ന് അനുമാനിച്ചു കൊണ്ടൊരു നിയമം നിർമ്മിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു സമൂഹത്തെ നിർമ്മിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു ജയിൽ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. സർക്കാർ ITയുടെ കാര്യത്തിലെങ്കിലും, ITആശയവിനിമയങ്ങളുടെ കാര്യത്തിൽ അവർ ചെയ്യുന്നത് ജയില് നിർമ്മിക്കാനാണ്, ഒരു സമൂഹം കെട്ടിപ്പടുക്കാനല്ല ശ്രമിക്കുന്നത്. അവർ പറയുന്ന സാധ്യതകളെല്ലാം ഉണ്ട്, അത് റിയലാണ്. പക്ഷേ ആ സാധ്യതകളെ മുഴുവൻ അങ്ങ് പ്ലഗ് ചെയ്ത് കളയാമെന്ന് നേരത്തെ അന്നേ അതിന് ശ്രമിക്കില്ല. ഇവിടെ കറിക്കത്തി നിരോധിക്കാൻ പറ്റുമോ? കറിക്കത്തി വെച്ച് ഒരുപാട് പേരെ കുത്തി കൊല്ലുന്നില്ലേ? ഇവിടെ കൊലപാതകം നിരോധിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് നേരത്തെ ആണെങ്കിൽ അത് അസാധ്യമായിരുന്നു. സാങ്കേതിക വിദ്യയിൽ നിങ്ങളെ സർവൈലൻസിൽ വെക്കുക എന്നുള്ളത് സാധ്യമാണ്. അതുകൊണ്ട് അവിടെ നിങ്ങളെ അങ്ങും ടോട്ടലി സർവൈലൻസിൽ വെക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവിനിമയങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. നിങ്ങൾ ഒരാളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ കേട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അത് ജയിലിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ അവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഈ സമൂഹം അർഹിക്കുന്നില്ല. അങ്ങനെ ഒരു അരാജക സമൂഹമല്ല നമ്മുടേത്. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ എങ്ങനെ തടയാം? അതായത് പ്രൈവസി നിയമങ്ങളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഇത് തടയാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ നാട്ടിലുണ്ടാകുന്ന ചില കൊലപാതകങ്ങൾ, നമ്മൾ കേൾക്കുന്ന വാർത്ത അനുസരിച്ച്
ഞാൻ സത്യത്തിൽ വിചാരിക്കുമായിരുന്നു ഈ തേച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ തേക്കാനുള്ള അവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിക്കേണ്ടതാണ്. ഒരു 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 ഈ ഡിജിറ്റൽ കണ്ടൻറ്റുകൾ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഒരു ബന്ധം വിവാഹബന്ധങ്ങൾ ഡൈവോഴ്സ്ഡ് ആകുന്നില്ലേ? പ്രണയബന്ധങ്ങൾക്ക് വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധം ഡൈവോഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ നടക്കുമോ? ഈ വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം എന്ന് നമ്മൾ പാടിയൊരു സമൂഹമാണ് നമ്മൾ. എന്നിട്ട് ഇത് എന്തിനാണ് ഇതിനോട് ഇത്രയും അസഹിഷ്ണുത എന്നുള്ളത് നമുക്ക്. ഇതിൻ്റെ പ്രശ്നം ഈ ഡിജിറ്റൽ തെളിവുകളാണ്, ബ്ലാക്ക്മെയിലിങ്ങിനെ കുറിച്ചുള്ള ഭീതിയാണ്. ഈ ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും സർക്കാരാണെങ്കിലും അവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്ന നിയമനിർമ്മാണങ്ങളിലൂടെ ഇത് നടക്കുകയുള്ളൂ. ഇൻട്രൂഷൻ തടയുന്ന നിയമ ഒരാളും ഇനിയും ഡിജിറ്റൽ നിങ്ങൾ രണ്ടുപേരും കവിതാക്കൾ പുറത്തു പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? കുറ്റകൃത്യം ഉണ്ടായാൽ അതിനെ ശക്തമായ നിയമങ്ങളിലൂടെ തടയാൻ ശ്രമിക്കുക എന്നല്ലാതെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതൊരു ഡിറ്ററൻ്റായിട്ട് ഈ നിയമം ഡിറ്ററൻ്റായിട്ട് വരികയല്ലാതെ അതിനെ പ്രിവെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ അവിടെയാണ് ഞാൻ നിർത്തിയത്. നേരത്തെ ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞ കാര്യം അവരുടെ ആശയം അവരുടെ അസഹിഷ്ണുത എനിക്ക് മനസ്സിലാകുകയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ മുന്നിൽ വനിതാ കമ്മീഷനിലിരിക്കുമ്പോൾ വരുന്ന കേസുകളിലെല്ലാം ഈ ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കേസുകൾ വരുമ്പോഴാണ് അവരിത് പറയുന്നത്. പക്ഷേ ഇത് കമ്പ്യൂട്ടർ തടയാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ, ട്രാക്ടർ തടയാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ ഇത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ തൊഴിൽ നഷ്ടത്തിനെതിരെയാണ് അതും ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാങ്കേതികവിദ്യയുടെ വികാസത്തെ അങ്ങനെ ചിറകെട്ടി തടയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്, പ്രൈവസി നിയമങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. കാരണം നേരത്തെ ഉള്ളതിൻ്റെ പതിന്മടങ്ങ് വേണ്ടതിൻ്റെ കാര്യം എന്താണ്? നേരത്തെ പ്രൈവസി ഇൻട്രൂഷൻ നടത്താനുള്ള സാധ്യതകളേക്കാൾ വളരെ കൂടുതലാണ് സാങ്കേതികവിദ്യയുടെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കി പ്രൈവസി സ്ട്രെങ്തൻ ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവന്നാലാണ് ഇതിന് തടസ്സം വരിക. മറിച്ച് ഇവർ ചെയ്യുന്ന എന്താണ്? പ്രൈവസി ഏതായാലും നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനും കൂടെ നിങ്ങളെ സർവൈലൻസിൽ വെക്കാം, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം. എവിടെ എവിടെ സംരക്ഷിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്? പൊതുനിരത്തുകളിൽ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാർ ഓഫീസുകളിൽ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ വീടുകളിലും പാർക്കുകളിലും നിങ്ങളുടെ നിങ്ങൾ വളരെ പ്രൈവറ്റായിട്ടിരിക്കുന്ന സ്പേസുകളിലും നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറയുന്നത് എവിടെ സാധ്യമാണ്? എങ്ങനെ സാധ്യമാണ് അത്? ഇതെല്ലാവരും ഇപ്പോൾ ജസ്റ്റിസ് ചെല്ലമേശ്വറാണ്, ഞാനത് പറയാൻ കാര്യം, റിലേറ്റീവ്ലി പ്രോഗ്രസീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ജസ്റ്റിസ് സുപ്രീം കോടതിയിലിരിക്കുമ്പോഴാണ് കാറുകളിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെതിരായിട്ട്. കാര്യം കാറുകളിൽ വളരെ അതിക്രമം സ്ത്രീകൾക്കെതിരെ നടക്കുന്നു, അതുകൊണ്ട് സ്റ്റിക്കർ മാറ്റാനാണ് പറയുന്നത്. പറഞ്ഞാൽ കാറ് ഞങ്ങൾ സർവൈലൻസിന് വിധേയമാക്കുക. നിങ്ങളൊരു പ്രൈവറ്റ് കാറാണ്, അതിൽ മുലയൂട്ടുന്ന അമ്മമാരുൾപ്പെടെ യാത്ര ചെയ്യുന്നതാണ്, അവർക്കുള്ള പ്രൈവസി എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഇത് വല്ലതും വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു ഐ ടി രംഗത്ത്, അങ്ങനെയൊരു സർവൈലൻസ് സ്വാഗതം ചെയ്യും. അല്ല, ഇത് ഐ ടി രംഗത്തല്ലേ ഇതെല്ലാം? സീ, നിങ്ങൾ ഐ ടി എന്ന് പറയുന്നതിനെ വേറിട്ട് കാണണ്ട. നിങ്ങളുടെ ജീവിതത്തെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതാക്കുന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ച് ചോദിക്കുന്നത്, ഏറ്റവും അധികം സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നത് ഹോട്ടൽ മുറികളിലാണ്. ഈ ജഡ്ജി ഹോട്ടൽ മുറിയിലെല്ലാം ക്യാമറ വെച്ച് സർവൈലൻസിന് വേണമെന്ന് പറയുമോ? സർവൈലൻസിലൂടെ സാധ്യമായ കാര്യമല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാര്യത്തിൽ ഇതുപോലെ ഓരോ മണ്ടൻ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ആ തീരുമാനം മണ്ടൻ തീരുമാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പ്രൈവസിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമീപ ദിവസങ്ങളിൽ നടന്ന ചില കൊലപാതകങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നിങ്ങളെന്തെല്ലാം പറഞ്ഞാലും ഇത് ചെയ്യും. ബുദ്ധി കൂടിയവരാണ് ഇത് ചെയ്യുന്നത്. കാര്യം അവർക്കറിയാം ഈ ഡിജിറ്റൽ എവിഡൻസ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ളൊരു തോന്നലുള്ളിടത്തോളം കാലം ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ പ്രൈവസിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന നിയമങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആർഗ്യു ചെയ്യേണ്ടത്, മറിച്ച് സർവൈലൻസിന് വേണ്ടിയുള്ള നിയമങ്ങളല്ല വേണ്ടതെന്ന്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം വരുന്നത് സമൂഹ മാധ്യമങ്ങളൊരു എക്സ്പ്രഷൻ്റെ ഇടമാണ്, പലരും വളരെ വല്ലാതെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ പ്രൈവസിക്ക് വേണ്ടിയുള്ള വാദവുമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രയാസമായിരിക്കുമോ ഭരണകൂടം നേരിടുന്നത്?
അല്ല, ഞാൻ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ സ്ഥിതിയിൽ ഞാനതിൽ ഇടപെടുകയാണെങ്കിൽ, ഞാനത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ, ഞാനതിനൊരു നോട്ടീസ് ബോർഡായിട്ടേ കാണത്തുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ബെഡ്റൂമിൽ നിങ്ങളുടെ വളരെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു സ്പേസിലിരുന്നായിരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആംബിയൻസ് വിൽ ടെൽ യു യു ആർ ഇൻ എ വെരി പ്രൈവറ്റ് സ്പേസ്. പക്ഷേ ദ മോമെൻ്റ് യു ലോഗിൻ ടു സോഷ്യൽ മീഡിയ, യു ആർ ഔട്ട് ഡെയർ ഓൺ ദ സ്ട്രീറ്റ്സ്. ഇത് ഈ ബോധം നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പലതും സംഭവിക്കത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തെരുവിൽ നിന്ന് സംസാരിക്കുന്നതിന് തുല്യമാണ്. അവിടെ സ്വകാര്യതയില്ല. അവിടെ വെച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാളോടൊരു രഹസ്യം പറയാം, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ചുറ്റുവട്ടത്തുണ്ടോ എന്ന് നോക്കാം. ഇതങ്ങനെയല്ല, ഇത് നിങ്ങൾ ഹൈവേയുടെ നടുക്കാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ ഇടപെടാൻ കഴിയുള്ളൂ. അത്രത്തോളം ഒരാൾക്കാരെ അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിയൽ വേൾഡ് ടെൽസ് യു ദാറ്റ് യു ആർ ഇൻ എ പ്രൈവറ്റ് സ്പേസ്, ബട്ട് വെർച്വലി യു ആർ ഔട്ട് ഡെയർ ഓൺ ദ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ മാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഈ വൈറലാകുക എന്ന് പറയുന്നതിൻ്റെ ഒരു പേസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു ഹ്യൂമൻ ഇതുമായിട്ട് അങ്ങോട്ട് സിങ്ക്രണൈസ്ഡ് ആകുന്നില്ല എന്നൊരു തോന്നലുമാണ് എനിക്കുള്ളത്. ഇത് സത്യത്തിൽ ഇതിൻ്റെ ഈ വൈറൽ എഫക്റ്റ് ഒന്ന് കുറയ്ക്കുന്നത് പോലും ആലോചിക്കുന്നത് ഒരു ഒരു ലേറ്റൻസി, അതായത് അതിനൊരു ഒരു ചെറിയൊരു സ്പീഡ് കുറയ്ക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ആലോചിക്കേണ്ടതാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് സാങ്കേതിക വിദ്യാ രംഗത്തുള്ളവരൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും മനുഷ്യന് പല വിഷയങ്ങളിൽ ഇതുമായിട്ട് കോപ്പി ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നില്ല. അത് ഒരു പക്ഷേ ഒരു ടീത്തിങ് ഇഷ്യൂ ആയിരിക്കും, അത് തുടങ്ങുന്നതിൻ്റെ വിഷയമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ ധാരണ ഫോട്ടോ കള്ളം പറയത്തില്ലെന്നാണ്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ കാണുമ്പം നമ്മളത് അതിന് വലിയൊരു വാല്യൂ കൊടുക്കുന്നത്, ഫോട്ടോയെ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ സത്യത്തിലിപ്പം ഇത് ഫോട്ടോയാണോ അതോ ഇത് പെയിൻറ്റിംഗ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഈ ഫോട്ടോകളെ നിർമ്മിച്ചെടുക്കാൻ പറ്റും സാങ്കേതിക വിദ്യയുടെ. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം അതാണ്, ഫോട്ടോ എന്ന് പറയുന്നത് റിയലാണോ അതോ നിർമ്മിക്കപ്പെട്ട ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരെണ്ണമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരു പുതിയ നോർമൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ നഷ്ടപ്പെട്ട കളങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടു, ഈ പല സ്പേസും തിരിച്ചു കിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും സാങ്കേതിക വിദ്യ തന്നെ തരും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ വരും. ഇപ്പോൾ ഒ ടി ടിയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇവരിവിടെ വ്യാജ സി ഡി, അങ്ങനെ ഒരു സി ഡി ഇല്ല. എന്ത് വ്യാജ സി ഡി? ഇവർ പണ്ട് ഒരു മൂവി ക്യാമറ വെച്ചിട്ട് മാത്രം എടുത്ത്, ഇപ്പോൾ ഒരു നാടകം, ആ നാടകം അതിനെ ഒരു ക്യാമറയിലെടുത്ത് അതിനെ പിന്നീട് തിയേറ്ററുകളിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ നാടകത്തിന് സ്പേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പിന്നീട് ആ ക്രാഫ്റ്റി മാറ്റം വന്നിട്ടുമുണ്ടാവും. അതുപോലെ ഇത് മാറി മാറി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി മാറിയിരിക്കുന്നു. അപ്പോൾ അത് സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുന്ന ഒരു സൗകര്യമാണ്. അതിനെ ഇവർ ചിറകെട്ടിയൊന്നും തടയാൻ ഇവർക്ക് പറ്റത്തില്ല. പിന്നെ അതെങ്ങനെ നിലനിൽക്കും? അത് നിലനിൽക്കണമെങ്കിൽ അത് നിലനിൽക്കേണ്ട അവരുടെ ആവശ്യമാണ്, മനുഷ്യരുടെ ആവശ്യമൊന്നുമല്ല. അവരും തേൽ മൂവ് ഓൺ. പക്ഷേ അത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചെറിയ ടി വിയിലിട്ടോ ഒരു ലാപ്ടോപ്പിലിട്ടോ കാണുന്ന ഒരു സിനിമ, ഓ ഇത് തിയേറ്ററിൽ പോയി ഒന്ന് കാണണം എന്ന് തോന്നുന്ന തരത്തിൽ തിയേറ്ററിലെ ആംബിയൻസ്, അതിന് മാറ്റം വരണം. ഇതിപ്പോൾ എലി ഓടുന്നിടത്ത് കാലൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നായാലും ഇത് അവിടെ കാണണം, കാരണം അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും വന്നു കഴിഞ്ഞാൽ നിയമം വഴി അറസ്റ്റ് ചെയ്യും എന്നുള്ള സിറ്റുവേഷനിൽ കാണിക്കാമോന്ന് നോക്കുന്നു. അത് അട്ടിമറിക്ക് തുല്യമാണ്. അതായത് ഇത് കാണണമെങ്കിൽ അവിടെ വരണം എന്ന് പറയും. അപ്പം ഇതെല്ലാം ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നതും അതിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും ഒക്കെ വന്ന ഈ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. സാർ, ഈ സാങ്കേതിക വിദ്യയുടെ ഒരു മറ്റൊരു വശം നമ്മൾ ചർച്ച ചെയ്യുക, കേരളം ഐ ടി രംഗത്ത് കേരളത്തിന് ഒരു നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് ആ ഒരു വേഗത നഷ്ടമായി. പലപ്പോഴും ഇപ്പോൾ ഐ ടിയുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും സംശയത്തിൻ്റെ നിഴലിലാണ്, വിവാദത്തിലാവുകയാണ്. അതിപ്പോൾ സ്പ്രിംഗ്ലർ മുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സാർ, ഈ ഡേറ്റ കച്ചവടത്തിൻ്റെ ആശങ്കകൾ കൂടി പങ്കുവച്ച നിലയ്ക്ക് കേരളത്തിന് ആ രീതിയിൽ പരാജയം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്പ്രിംഗ്ലറിന് സമാനമായതാണ് ചില സംരംഭങ്ങൾ ഇന്ത്യയിൽ തന്നെ വിജയകരമായി മാറിയിട്ടുണ്ട്, ഇപ്പോൾ കോവിൻ പോർട്ടൽ പോലുള്ളതാണ്. പക്ഷേ സ്പ്രിംഗ്ലർ വലിയ വിവാദത്തിൽപ്പെടുകയും ഒരു തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ കേരളത്തിൻ്റെ
ഐ ടി രംഗത്ത് ഉണ്ടായ പല സംരംഭങ്ങളും ഈ രീതിയിൽ തകർന്നു പോകുന്നുണ്ട്, പലരും പലതും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നുമുണ്ട്. ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു ന്യൂനത എവിടെയാണ്? സത്യത്തിൽ ഈ ചോദ്യം ഒരു മിക്സ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഐ ടി രംഗത്ത് നമ്മളാണ് ആദ്യം തുടങ്ങിയതെന്ന് പറയുമ്പോൾ ടെക്നോ പാർക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ജോലി, പുറത്തുള്ള ജോലി നമുക്കിവിടെ ഇരുന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ സാങ്കേതിക വിദ്യയിലൊരു മാറ്റം വന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ എങ്ങനെ അതിനൊരു സംവിധാനം ഉണ്ടാക്കാം എന്നുള്ളത് ആലോചിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഇതര സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പാർക്കുകളിലൂടെയൊന്നും അല്ല അത് വികസിച്ചിട്ടുള്ളത്. പാർക്ക് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നതൊന്നും ഐ ടിക്ക് അങ്ങനെ വലിയ ആവശ്യമുള്ള ഒരു കാര്യമല്ല. നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇരുന്നും മറ്റൊരു ഭാഗം യു എസിലിരുന്നും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ടെക്നോ പാർക്കിനൊരു മേന്മയുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ സ്പ്രിംഗ്ലറും മറ്റ് കാര്യങ്ങൾ ചോദിച്ചത്, ഇപ്പോൾ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് അമേരിക്കയിൽ വിറ്റഴിക്കപ്പെടുന്ന അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മൾ കേരളം പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നില്ല, കേരളം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് അത് വന്നത്. ഇത് തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം അതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൈസ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം, സ്പ്രിംഗ്ലർ എന്തിനാണ് ശ്രമിച്ചത്? സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം വിപണിയിൽ വിറ്റഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അതിന് കോവിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്ങും അത് ഉപയോഗിച്ചിട്ടുമില്ല. ഇവരീ പറയുന്ന ഇവർ ന്യൂജേഴ്സിയിലോ മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഏറ്റവും അധികം ആൾക്കാർ മരിച്ചത്. അവരുടെ ചുറ്റുവട്ടത്തെ രക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാമായിരുന്നില്ല. ഇത് അവരതിനുവേണ്ടിയൊന്നും വന്നവരുമല്ല, അവരെ പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ മൊത്തമായ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു കച്ചവട കൂട്ടിൻ്റെ അകത്ത് അവരെ കൂടി കൊണ്ടുവന്നിറക്കി ഇത് ഡാറ്റ ഇവിടുന്ന് കച്ചവടം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത്, ഡാറ്റ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിന് തെളിവുണ്ട്. ഇവിടെ കേരള സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഗുൽഷൻ റായ് ഒക്കെ അംഗമായിരുന്നു. ആ കമ്മിറ്റി ഡാറ്റ ഇവിടുന്ന് യു എസ് സർവീസിലേക്ക് പോയതിനുള്ള തെളിവ് അവർ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മാറ്റിയിട്ടൊരു തട്ടിക്കൂട്ട് കമ്മിറ്റി ഉണ്ടാക്കി വേറൊരു റിപ്പോർട്ടും കൊണ്ടുവന്നു. പ്രതിപക്ഷവും അതിൻ്റെ പുറകെ ഒന്നും അങ്ങനെ പോകുന്നില്ല, അങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്പ്രിംഗ്ലർ വന്നു വിവാദമായി എന്നൊക്കെ പറയുന്നതും ഇവിടെ ഒരു കമ്പനി തുടങ്ങി ഇവിടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെയും അതിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ഐ ടി രംഗത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാവുമായിരുന്നതാണ്. അതിൽ കേരളം ശ്രദ്ധിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമ്മൾ പറയുന്ന മാനവ വിഭവശേഷിയിലാണ്. അവിടെ വന്ന ഒരു പിന്നോട്ട് പോക്കുണ്ട്. അത് ഇപ്പോൾ മറ്റ് പല രീതിയിലത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഇത് താഴെ മുതൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഐ ടി അഡ്വൈസർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിനിഷിംഗ് സ്കൂൾസ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇത് ശ്രദ്ധിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് തെറ്റിപ്പോയി എന്ന് പിന്നെ നമുക്ക് തോന്നി. കാര്യം എല്ലാ ട്യൂട്ടോറിയൽ കോളേജും ഫിനിഷിംഗ് സ്കൂളെന്ന് പേര് മാറ്റുക മാത്രമാണ് ചെയ്തത്. അത് അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടൊരു ആറുമാസം കൊണ്ട് ശരിയാക്കി എടുക്കാവുന്ന ഒന്നല്ല ഈ ഇൻ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എന്ന് പറയും. അത് നമ്മൾ പ്രൈമറി തലം മുതൽ തന്നെ കൊണ്ടുവരേണ്ടതാണ്. ആ രീതിയിലുള്ളൊരു മാറ്റം നമ്മുടെ കരിക്കുലത്തിലും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെ സർവൈലൻസ്, അത് ഭരണകൂടം തെറ്റായി ഉപയോഗിക്കുന്നു. ജനങ്ങളെ സർവൈലൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഡേറ്റ സംഭരിക്കാൻ ഭരണകൂടങ്ങൾ വരെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം, ആശയ വിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നു. അപ്പോഴും ഇതിൻ്റെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത് എപ്പോഴും നല്ലതാണ് എന്ന വാദവും ഉണ്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളോട് ഈ രംഗത്തെ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിച്ച ശ്രീ ജോസഫ് സി മാത്യു സാറിന് നന്ദി.